നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുമ്പും പൂക്കോട് വെറ്ററിനറി കോളേജിൽ സമാന രീതിയിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നുവെന്നതിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇതിലും SFI നേതാക്കൾക്ക് പങ്കുണ്ട്. ക്രൂര മർദ്ദനമുറകൾ പൂക്കോട്ടെ ഇടിമുറികളിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. ഇതിന്റെ ആവർത്തനമാണ് സിദ്ധാർത്ഥന്റെ ജീവനെടുത്തത്. ഇതിനുശേഷമാണ് പഴയ ക്രൂരതകൾ പുറത്തുവരുന്നത്. ഇതിന്റെ പേരിൽ SFIയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ 13 വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച നടപടിയെടുത്തു. സിദ്ധാർത്ഥൻ അനുഭവപ്പെട്ട അതേ രീതിയിൽ തന്നെയായിരുന്നു ആ പീഡനവും. പെൺകുട്ടികളിൽ നിന്നും പരാതി എഴുതി വാങ്ങിയായിരുന്നു മർദ്ദനം. ഈ സംഭവങ്ങളിലും പോലീസിന് കേസെടുക്കേണ്ടി വരും. സിദ്ധാർത്ഥിന്റെ മർദ്ദനം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വിവരങ്ങൾ പുറത്തുവരുന്നത്. കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന കാലങ്ങളായുള്ള അഖിലിത നിയമത്തിന്റെ ഫലമായിരുന്നു പഴയ റാഗിങ്ങും. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞാണ് 2019 ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയത്. മർദ്ദനത്തിന് വിധേയരായവർ വലിയ മാനസികാഘാതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ 4 വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് 1 വർഷത്തേക്ക് വിലക്കി. 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു. 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച 2 പേർ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റ് 2 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു. തുടരന്വേഷണത്തിനായി പോലീസിന് റിപ്പോർട്ട് കൈമാറും. നടപടി എടുത്തവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വരും. 2019 ആദ്യ സംഭവം. ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ നിലവിൽ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി 1.5 മണിക്കൂറോളമാണ് മൃഗീയമായി മർദ്ദിച്ചത്. 32 തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പു പറയിപ്പിക്കുകയും ചെയ്തു. 2020 കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ തന്നെ മർദ്ദിച്ചു എന്ന വിദ്യാർത്ഥി മൊഴി നൽകിയ 4 പേരുടെ ഇന്റേൺഷിപ്പാണ് 1 വർഷത്തേക്ക് വിലക്കിയത്. ഈ മൊഴി മർദ്ദിച്ചവർക്ക് വിനയാകും. 2020-21 കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു സീനിയർ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ച കുന്നിൻ മുകളിൽ കൊണ്ടുപോയും മണിക്കൂറുകളോളം ക്രൂരമായി വിചാരണ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിചാരണയെ തുടർന്ന് മാനസികമായി തകർന്ന വിദ്യാർത്ഥി 2 ആഴ്ച കോളേജിൽ വന്നതേയില്ല. വൈത്തിരിയിലെ ഒരു ഹോട്ടലിലാണ് അത്രയും ദിവസം പേടിച്ച് കഴിഞ്ഞത്. കോളേജിൽ തിരിച്ചെത്തിയപ്പോഴും കണ്ണിന് ചുവന്ന അടയാളവും മുഖത്ത് പാടുകളും ഉണ്ടായിരുന്നു. 2023 മെയ്യിൽ നടന്ന സംഭവമാണെങ്കിലും കണ്ടവരാരും അന്നുണ്ടായില്ല. തനിക്ക് പരാതിയില്ലെന്നും നടപടിയുമായി മുന്നോട്ട് പോവാൻ താല്പര്യമില്ലെന്നുമായിരുന്നു വിദ്യാർത്ഥി അന്ന് പറഞ്ഞത്. ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് കുടുംബമടക്കം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളടക്കമുള്ളവരും പറയുന്നത്.